ഉറങ്ങാൻ സമയക്കില്ല പണ്ടാര. ഒരർച്ചന ജിത്തു ചിത്തിര. ജിത്തു ചിത്തിര വല്ലതും എടുത്ത് തിന്നിട്ട് ഉരുട്ടടേ. അയ്യേ ഞാൻ കഷ്ടപ്പെട്ടാലും അവൻ ഉരുട്ടാൻ. അർണോൾഡ് ഇതുവരെ റെഡിയായില്ലേ? വരുന്നല്ലയാ. എന്തൊരു മനസ്സിലായി. അയ്യേ പോടാ. അല്ല ജിത്തുമോൻ രാവിലെ എവിടെ പോയതാ? അമ്പലത്തിൽ പോയതാ. ഇന്ന് അവന്റെ ബർത്ത്ഡേ അല്ലേ? ആ ദാ എത്തിയല്ലോ. ആരെ വളച്ചട്ട വരവെന്നും തോന്നുന്നു. ആ മുഖത്തെ പ്രസാദം കണ്ടാ. അത് ഉറപ്പല്ലേ. ചെലവുണ്ടേ. പിറന്നാൾ സമ്മാനം കിട്ടിയോളിയാ? ഒന്നും നടന്നില്ല എളിയാ. നീ എന്നെ ഫോൺ എടുക്കാതെ പോയെ. അമ്മ വിളിച്ചിരുന്നു. ഓ മറന്നു എളിയാ. അമ്മ എന്തിനു വിളിച്ച? അമ്മേ അമ്മയ്ക്ക് എന്നെ പറ്റി വല്ല വിചാരം ഉണ്ടാ? പാവം ഞാൻ. രാവിലെ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചിട്ട് വരും. എന്റെ അമ്മ ഒരു വാക്ക് എന്നോട് നേരത്തെ പറയായിരുന്നു. എന്റെ 29 വർഷമാണ്. അമ്മ ഫോൺ വെച്ചേ. എല്ലാം വെറുതെ എളിയ. എന്ത് പറ്റിടാ? നിങ്ങൾക്കറിയോ ഇത്ര നാളെ ഞാൻ പൂജ്യം വഴിപാടൊക്കെ ചെയ്തത് വേറെ ആർക്കോ വേണ്ടിയാ. ഇയാള് വല്ല സിനിമാടായോടിക്കാതെ കാര്യം പറടാ. ഈ 29 വയസ്സ് വരെ ഞാൻ ചിത്തിര നാളിലടാ അർച്ചന കഴിപ്പിച്ചത്. ഇന്നെന്റെ അമ്മ പറയ മോനെ നിന്റെ നാള് ചിത്തിരയല്ലടാ ചോദി. ഞാൻ ജനിച്ചെന്നുണ്ടായ ആൽക്കാരിപ്പെണ്ണിന്റെ നാളാണ് പോലും ചിത്തിര. പ്രിയയുടെ പേരെഴുതാ വാനിൽ വെൺമേഘങ്ങൾ കരയിൽ. എന്നാലും എന്റെ അളിയ 29 വർഷം ഞാൻ കഴിപ്പിച്ച വഴിപാടുകളും അർച്ചനകളും എന്നെ സ്നേഹിച്ച് ചതിച്ച ആ ചതിയത്തിക്ക് വേണ്ടിയായിരുന്നു. നിന്റെ ഒരു അർച്ചന എന്തൊക്കെ ആയിരുന്നു? ജിത്തുമോൻ ചിത്തിര ഒരർച്ചന.